ഇവിടെ ഏതോ ചെടിയൊക്കെ ഉണ്ട്. ഇവിടെ മൂന്ന് പൂച്ചകളുണ്ട്, പക്ഷെ അതിനെടുക്കാനൊന്നും സമ്മതിക്കില്ല. ഇവിടെ ഓരോ ചെടികളൊക്കെ ഉണ്ട്, എന്റെ ഓണം കൊറേ ചെടിയുണ്ട്. പക്ഷെ ഇതിന് കണ്ടു മാത്രമേ ഒരെല്ലാം ആദ്യത്തെ ചെടിയാണ് ഈ ചെടി. ഓക്കെ, നമുക്കിനി താഴത്തെ കാഴ്ചകൾ കാണാം. നമുക്ക് താഴത്തോട്ട് ടെലിപ്പോർട്ട് ചെയ്യാം. നിലത്ത് നമ്മൾ പറഞ്ഞ പൂച്ചേന്റെ ചെറുതല്ല, ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവന്ന വേറെ പൂച്ചയാണ്. അതിനെ കാണിച്ചു തരാം. കോച്ചു നെല്ലിയമ്പതിൽ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നിരുന്നു, അപ്പൊ ഞങ്ങൾ അവിടുന്ന് പിടിച്ചു കൊടുത്തു. ഞങ്ങളുടെ കുടുവാണ് ഇതിനെ പോലെ ചെറുതുണ്ട്, അതിന് പിടിക്കാൻ പോയിക്കാൻ. പിന്നെ താറാവൊക്കെ ഉണ്ട്. അതാ താറാവൊക്കെ ഉണ്ട്. നമുക്കിന്ന് ക്യാമറ മാത്രമേ വേണ്ട, ഇങ്ങനെ കാണിക്കാം. കണ്ടില്ലേ ഗൈസ്, താറാവ് ഉണ്ട്, താറാവ് ഉണ്ട്. പിന്നെ അപ്പുറത്തെ ഫുട്ബോൾ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. ഇത് ഇവിടെ ഇത് കറുത്ത പൂച്ചയുണ്ട്, അത് പോവാണെങ്കിൽ പോട്ടെ. നമുക്കൊന്ന് കാണിച്ചു താറാവോട് ഓടിപ്പോയി. ആ ഞാൻ വേണ്ട, താറാവിന്റെ ബാക്കിലുണ്ട് ആ പൂച്ച. ഓടിക്കഴിഞ്ഞത് ഓട്ടു കറുപ്പും വെള്ളം, കറുപ്പും വെള്ള പൂച്ചയാണ്. ഇരുട്ടാവുണ്ട്, ഇടയ്ക്ക് പിടിക്കുമ്പോൾ ഇങ്ങോട്ട് വാ, ഈ വഴി കുറച്ച് വാ. അവൻ അവനെ തന്നെ കോൾ അടിച്ചിട്ടുണ്ട് ഗേസ്. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഗ്രൗണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ എല്ലാം ഇറങ്ങിയാണ് നമ്മളിതേ. ഇത് തന്നെ സ്റ്റെപ്പ് ഉണ്ട്, ഇതുപോലെ ഇറങ്ങി അധികം റൗണ്ട് അടിച്ച് ഇറങ്ങണം. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം, എന്തായാലും ഞാൻ വീഴുന്ന ഉറപ്പാണ്. ഓക്കെ, വീണിട്ടില്ല. ക്യാമറക്ക് കുറച്ച് ഷെയ്ക്കിംഗ് ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കുക. നമുക്ക് ഇവിടെ ഈ വെനക്കൊരു ഗിയർ സൈക്കിൾ ഒക്കെ ഉണ്ട് കേട്ടോ. വെനക്കൊരു കേസ് എന്താ കേസ്, ഇതൊരു കണ്ണാടി ഉണ്ട്, പബ്ലിക് കണ്ണാടിയാണ്. ഇന്ന് തലമുറത്തോട്ട് നോക്കി നമുക്ക് ഇവിടെ അടിയിൽ കണ്ടം പോലെ ഒരു നെല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോണോ വേണ്ടെന്ന് തീരുമാനിക്കില്ല, നോക്കട്ടെ. എന്നാ ഗൈസ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കി, ഗിയർ സൈക്കിൾ ആണെങ്കിൽ പോവാം. ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ഗൈസ് നമുക്ക് സൈക്കിൾ ഇല്ല, സൈക്കിൾ എടുത്ത് നമുക്ക് ആകെ ഗിയറാണ്, ഒരൊറ്റ ഒറ്റ സീറ്റ് ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ എങ്ങനെ പോണെന്ന് ഇവനോട് ചോദിച്ചാൽ അറിയാം. ഇവന്റെ മുഖം കണ്ടില്ല, അത് ഇവനോട് ചോദിച്ചാൽ അറിയാം. ഇവിടെ വലിയൊരു വടി പോലത്തെ ഒരു കയറ്റുണ്ട്, അത് കേറാൻ കുറച്ച് പണിയാണ്. നമുക്കെന്നാ ആ വഴി ഒന്ന് കാണിച്ചുതരാം കേട്ടോ. ഇപ്പൊ കേസ് ഇതാണ് നമ്മുടെ വഴി. അവിടെ ആരൊക്കെ നിൽക്കുന്നത്, നമുക്ക് സൈലന്റ് ആയിട്ട് പോവാം. ഞാൻ പൗസ് ചെയ്യില്ല. അത്തപ്പൂക്കൾ, അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടാവില്ല. കച്ചവടം നമുക്ക് പോയിരുന്നു, അതാ കാറിൻ്റെ മുതലെ കറുപ്പ് കാറ് കറുപ്പ് ചോദിച്ച. ആ അവിടെ കഴിച്ചൊരു പൂച്ച ഉണ്ട് കേട്ടോ, കറുപ്പ് കാറും കറുപ്പ്. അവിടെ ജസ്റ്റ് നോക്കിയാണ് നേരെ അറിയാം. ഞങ്ങളിപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ, പോയിട്ട് വേഗം വരാനാണ് കേസ്. നമുക്ക് ഫാസ്റ്റ് വേണം. ലീവ് കിട്ടിക്കൂടെ ഒരു വഴിയൊക്കെ ഉണ്ട്, അത് അപ്പുറത്തൊരു വീടുണ്ട്. അവിടെ അത്തപ്പൂക്കളൊക്കെ ഇട്ടൊരു അയ്യോ അവിടെ ഉണ്ട് കേസ്. ആണ് പോകുന്നത് ഏതോ വണ്ടി പിന്നെ നമുക്ക് പോകും. ഓക്കെ, അവിടെ ഓണപ്പൂവ് എല്ലാ വീട്ടിലും ഇട്ടിട്ടുണ്ട്. അത് കാണിക്കാൻ തന്നെ നമ്മൾ നാളെ ഒങ്ങണ്ടെത്തുമ്പോൾ ഏതൊക്കെ പെണ്ണുങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. നൈസായിട്ട് മെല്ലെ പോവാം. അപ്പോൾ വലിയൊരു ഇറക്കം കഴിഞ്ഞു. ഇവിടെ നിന്ന് നമുക്ക് സൈക്കിള് വേണ്ടത്, നമുക്ക് ഇവിടെ നിന്ന് കാണിക്കാം. ഇനി അങ്ങോട്ട് പോവാന്ന് ഉമ്മ ചീത്തറിയും. വീട്ടിൽ പറഞ്ഞു, പശുവൊക്കെ ഉണ്ട് വീട്ടിൽ പറഞ്ഞിട്ട് നമുക്ക് വേഗം അങ്ങോട്ട് എത്തണം. ഇതാ അതാ ഇവിടെ നിന്ന് കാണിക്കാം, അവിടെ നിന്ന് അതാ നല്ലത്. അവിടെ അങ്ങോട്ട് എത്തിക്കണ മെയിൻ റോഡ് അടുത്ത് കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടുത്തെ
അവിടെ അതുപോലെ തന്നെയാണ് ഹൈറ്റ്. അവിടെ എത്രയേ ഉള്ളൂ, വേറെ ഒന്നും വലിയ കാഴ്ചകളൊന്നുമില്ല. എന്നാലും ഈ റോഡ് സൈഡിൽ നിന്ന് കാണിക്കാൻ വേണ്ടി നമുക്കിനി തിരിച്ച് അങ്ങോട്ട് തന്നെ കയറാം. വലിയൊരു ഇതാണ്, തോടൊന്നും കാണിക്കാൻ എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞിട്ടുള്ള വീട്ടില് സൈക്കിൾ ഉണ്ടെങ്കിൽ വേഗം പോവായിരുന്നു. സൈക്കിൾ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് വേഗം പോവാ. ഇതിന് ചുട്ടറിയാത്ത എന്റെ കുറ്റല്ലേ. അവിടെ റേഞ്ച് കിട്ടിയില്ല, അതുകൊണ്ട് ടെലിപ്പോർട്ട് നടന്നില്ല. എന്തെങ്കിലും നേരം കണ്ട് ടെലിപ്പോർട്ട് ചെയ്ത് വരായിരുന്നു. ഓടി വിടാൻ വലിയ കേരം കയറി. കോഴികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കച്ചിട്ട് ആ കണ്ണാടി എത്തി. നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. നമുക്ക് ഈ അയ്യോ താറാവും കൂലിയൊക്കെ അവിടെ സുഖമായിട്ട് നിൽക്കുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വർഷം അടുത്തൊരു കണ്ടിട്ട് വരുന്നതിലേക്ക് എല്ലാം പ്രഷർ കുപ്പാ.